السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين صلي ونسلم على من أرسل رحمة للعالمين اللهم صل على رسولك سيدنا محمد وعلى آل رسولك سيدنا ومولانا محمد تحسنت بذي الملك والملكوت واعتصمت بذي العزة والجبروت وتوكلت على الحي الذي لا يموت دخلت في حرز الله وفي حفظ الله وفي أمان الله بحق قاف ها يا عين صاد وبحق حميم عين سين قاف وبألف ألف لا حول ولا قوة إلا بالله العلي العظيم فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أم حسبت أن أصحاب الكهف والرقيم كانوا من آياتنا عجبا إذ أوى الفتية إلى الكهف فقالوا ربنا آتنا من لدنك رحمة ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا بارك الله بارك الله لنا ولكم بالقرآن الكريم ونفعنا وإياكم بالآيات وذكر الحكيم وعصمنا وإياكم برحمته من الشيطان الرجيم أما بعد ബഹുമാനാദരവുകൾ നിറഞ്ഞ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ഖുർആൻ കൊണ്ട് വിജയിക്കുന്ന രണ്ട് ലോകത്തും ആ ഖുർആനിൻ്റെ തണലിലായിക്കൊണ്ട് കഴിയുന്ന വിഭാഗത്തിൽ അല്ലാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ. ഈ പരിശുദ്ധ ഖുർആൻ നല്ല രീതിയിൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും അല്ലാഹു തആല നമുക്കൊക്കെ തോഫീക്ക് തരട്ടെ. സൂറത്തുൽ കഹ്ഫിലെ 9-ാമത്തെ ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أم حسبت أن أصحاب الكهف والرقيم كانوا من آياتنا عجبا مهنا إمام ابن كثير رحمة الله تنقل أورد تفسير برأينا أم حسبت نبي نقل كتون النندح أن أصحاب الكهف أصحاب الكهف نكرشم والرقيم رقيم نكرشم നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇവിടെ റഖീമിന് പല അർത്ഥങ്ങളാണ്, പക്ഷെ അത് നമ്മളതിലേക്ക് പറയൂ. കാനൂ മിൻ ആയാതിനാ അജബാ, അതൊക്കെ സിട്ടാവായ അള്ളാഹുവിൻ്റെ, അതൊക്കെ നമ്മൾ മിൻ ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിട്ടാവായ റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ട അജബൻ, അത്ഭുതമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നബിയെ? അം ഹസിബ്ത, നിങ്ങൾ അങ്ങനെ കരുതുന്നുണ്ടോ? അന്ന അസ്ഹാബൽ കഹഫ്, അസ്ഹാബുൽ കഹഫും വറഖീം, റഖീമിന്റെ വിഷയവും അസ്ഹാബുൽ കഹഫിന്റെ വിഷയവും, ഈ രണ്ട് കാര്യങ്ങളും മിൻ ആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടിട്ടുള്ള. കാനൂ മിൻ ആയാതിനാ അജബാ, അതൊക്കെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടിട്ടുള്ള അജബൻ, അതൊരു അത്ഭുതമായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണോ? ليس امرهم عجيبا ابر അത്ഭുതമുള്ള കാര്യമല്ല ട്ടോ. ഫീ ഖുദ്റത്തിന വസുൽത്താനിന, എൻ്റെ അധികാരത്തിലും നമ്മളുടെ ഖുദ്റത്തിലും നമ്മുടെ സുൽത്തനത്തിലും സൽത്തനത്തിലും അതൊരു അത്ഭുതമേ അല്ല. ഫഇന്ന ഖൽക സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളെ സൃഷ്ടിച്ചിട്ടുള്ളത്, വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, രാത്രികളുടെയും പകലിൻ്റെയും വ്യതിയാനങ്ങൾ മാറ്റങ്ങൾ, സൂര്യചന്ദ്ര നക്ഷത്രങ്ങളുടെ സഞ്ചാരങ്ങളും, ഇതൊക്കെയും ബൃഹത്തായ മഹോന്നതമായ പരിശുദ്ധമായ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. ഈ സർവ്വതും അറിയിക്കുന്നുണ്ട്. ഇതൊക്കെ അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ അറിയിക്കുന്നുണ്ട്.
വഇന്നഹു അലാ മാ യശാഉ ഖാദിർ, എന്തൊന്നിൻ്റെ മേലിലാണ് അള്ളാഹുവിൻ്റെ മഷിയത്തുള്ളത്, എല്ലാറ്റിനും അള്ളാഹു കഴിവുള്ളവൻ തന്നെ. അപ്പൊ ഇതൊക്കെ ഒരു അത്ഭുതമായിട്ട് നബിക്ക് തോന്നണ്ട. അസ്ഹാബുൽ കഹ്ഫിൻ്റെ വിഷയവും അസ്ഹാബു റഖീമിൻ്റെ വിഷയവും, റഖീമിൻ്റെ വിഷയം എന്ന് പറയുന്നത് എന്താണെന്നറിയോ, മഹാരഥന്മാരായ ഉലമാക്കൾ തഫ്സീറിൻ്റെയും ഹദീസിൻ്റെയും താരിഖിൻ്റെയും പണ്ഡിതന്മാർ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ലഘു വിവരണം ഇവിടെ നമുക്ക് നടത്താം. അപ്പം ഇതൊക്കെ ഒരു അത്ഭുതം, അസ്ഹാബുൽ കഹ്ഫിൻ്റെ കഥ കേൾക്കുമ്പോൾ ഒരു അത്ഭുതമായിട്ടൊന്നും തോന്നിപ്പോവേണ്ട. അതിനേക്കാളൊക്കെ എത്ര വലുതാണ് ഈ രാപ്പകലുകളുടെ ഇങ്ങനെയുള്ള ഒരു മാറി മാറിയുള്ള സഞ്ചാരം, നക്ഷത്രങ്ങളുടെയും സൂര്യൻ്റെയും അതതിൻ്റെ അല്ലേ. സൂറത്തു യാസീനിൽ കാണാലോ നമുക്കിങ്ങനെ സഖറശംസ വൽ ഖമർ, അള്ളാഹു തആല ഇതിങ്ങനെ ഇതിനിങ്ങനെ സഞ്ചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മാറ്റങ്ങളും എവിടെയും ഒന്നും പരസ്പരം തട്ടുകയോ മുട്ടുകയോ ഒന്നും ചെയ്യാതെ അതിൻ്റെ ഒരു സഞ്ചാരം, അത് നോക്കിയാൽ തന്നെ മനസ്സിലാവൂലേ ഇത് എത്രത്തോളം അള്ളാഹു തആല പരിശുദ്ധമായിട്ടാണ്. വൽ ശംസു തജ്രി ലി മുസ്തഖറിൻ ലഹാ, സൂറത്ത് യാസീൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 38-ാമത്തെ ആയത്താണ്. അതിന് മുമ്പ് നോക്കി 35-ാമത്തെ 36-ാമത്തെ ഒരു ആയത്തിൻ്റെ തുടക്കം. സുബ്ഹാനല്ലസി ഖലഖൽ അസ്വാജ്, സുബ്ഹാന ഒരുത്തൻ്റെ പരിശുദ്ധതയെ ഞാൻ വായിച്ചൊന്നുണ്ട്. അല്ലസി എങ്ങനത്തവനാണവൻ, ഖലഖൽ അസ്വാജ് ഇണകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. അല്ലച്ചിനും ഇണകൾ അള്ളാഹു ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. മനുഷ്യർക്ക് മാത്രമാണോ, അല്ല മൃഗങ്ങൾക്ക് മാത്രമാണോ, അല്ല മത്സ്യങ്ങൾക്ക് മാത്രമാണോ, അല്ല സസ്യങ്ങൾക്ക് മാത്രമാണോ, അല്ല സൗജ് അതെല്ലാത്തിനുണ്ട്. രാവുണ്ടോ പകലുണ്ട്, കണ്ടു നിങ്ങൾ, തണുപ്പുണ്ടോ ചൂടുണ്ട്, എല്ലാറ്റിനും സന്തോഷമുണ്ടോ ദുഃഖമുണ്ട്, ഇണകളെ അള്ളാഹു പടച്ചിട്ടുണ്ട്. ഖലഖല്ല സുവാജ കുല്ലഹാ, അള്ളാഹു എല്ലാറ്റിനും ഇണകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. മിമ്മാ തുംബിത്തുൽ അർളു, ഭൂമിയിൽ നിന്നും മുളക്കുന്നതിനും അള്ളാഹു മുളക്കുന്ന സർവ്വതിനും സസ്യലതാദികൾ ഇതിനെല്ലാം അള്ളാഹു ഇണകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. വമിൻ അൻഫുസിഹിം, നിങ്ങൾക്കിടയിലും അള്ളാഹു തആല അവർക്കിടയിലും അള്ളാഹു ഇണകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. വമിൻ മാലാ യഅലമൂൻ, അവരറിയാത്തതിനും അള്ളാഹു ഇണകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇരുട്ട് വെളിച്ചം കണ്ടോ, വആയതുല്ലഹും അല്ലൈലു നസ്ലഖു മിൻഹു അന്നഹാറ ഫഇദാഹും മുസ്ലിമൂൻ. നസ്ലഖു മിൻഹു അന്നഹാർ, ഇരുട്ട് അല്ലാഹു തആല പകലിൽ നിന്നും ഇരുട്ടിനുണ്ടാക്കിയാണ്. വശംസു തജ്രീലി മുസ്തഖറില്ലഹാ, സൂര്യൻ അതിൻ്റേതായ സഞ്ചാരപഥത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദാലിക തഖദീറുൽ അസീസിൽ അലീം, അത് അസീസായ അലീമായ അള്ളാഹുവിൻ്റെ കുദറത്തിൽ പെട്ടിട്ടുള്ളതല്ലയോ. വൽ ഖമറ ഖദ്ദർനാഹു മനാസിൽ, നക്ഷത്രത്തിനും അല്ലാഹു തആല ഒരു മൻസിലത്തിനെ സൃഷ്ടിച്ചിട്ടുണ്ട്, അതിന് സഞ്ചരിക്കാനൊരു പാത ഉണ്ടാക്കിയിട്ടുണ്ട്. ഹത്താ ആദ കൽഉർജൂനിൽ ഖദീം, ലശംസു സൂര്യനല്ല, യംബഗി ലഹാ അൻ തുദ്രികൽ ഖമർ വലല്ലൈലു സാബിഖുൻ നഹാർ വകുല്ലു ഫീ ഫലകി യസ്ബഹൂൻ. എല്ലാറ്റിനും അള്ളാഹു തആല അതിൻ്റേതായ റൂട്ടുകൾ അതിൻ്റേതായ മാർഗങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും ഒന്നിൽ നിന്നും വഴിമാറിയിട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ നബി തങ്ങളോട് ചോദിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, അമ്മ ഹസിബത്ത, നിങ്ങൾക്ക് തോന്നുകയാണോ അസ്ഹാബുൽ കഹ്ഫിൻ്റെ വിഷയത്തിൽ നബി നിങ്ങൾക്ക് തോന്നുകയാണോ, വർ റഖീം റഖീമിൻ്റെ വിഷയത്തിലും, കാനൂ മിന്നായാതിന അജബൻ, അതൊക്കെ വലിയ അത്ഭുതമാണ് കേട്ടോ എന്ന് തോന്ന, അതിനർത്ഥം ഇത് അത്ഭുതമല്ല എന്നല്ല, അതിലേക്കാളുപരി അത്ഭുതകരമായ പല കാര്യങ്ങളും പ്രഥമ ദൃഷ്ടിയിൽ കാണാനുണ്ടല്ലോ എന്നതാണ്. നോക്കി ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി തങ്ങൾ പറയുന്നത്, അമ്മൽ കഹ്ഫ്, കഹ്ഫ് എന്ന് പറഞ്ഞാൽ ഫഹുവൽ ഗാറു ഫിൽ ജബൽ, ഒരു മലയിലെ ഗുഹക്കാണ് കഹ്ഫ് എന്ന് പറയുന്നത്.
وهو الذي لجأ إليه هؤلاء الفتية المذكور പറയപ്പെടുന്ന ഒരുപറ്റം യുവാക്കൾ അണിഞ്ഞു ചേർന്ന അവർ ചെന്നു ചേർന്ന ഗുഹക്കാണ് കഹഫ് എന്ന് പറയുന്നത്. മഹാനഭിപ്രായത്തിൽ റഖീം എന്നാൽ ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഖാലൽ അഴ്ഫിയു അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല ഇബ്നു അബ്ബാസിനെത്തോട്ട് അഴ്ഫി എന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റഖീം എന്നാൽ. കഹഫിന്റെ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് ഒരഭിപ്രായമാണ്, ആ മലയിൽ ഉണ്ടായിരുന്ന ഒരു ഗുഹ, ഒരു മലയിലാണ് ഇവർ ചെന്ന് താമസിക്കുന്നത്. അതിൻ്റെ ഈ അസ്ഹാബുൽ കഹഫിൻ്റെ ചരിത്രം വിശാലമായിട്ട് നഹനു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ശേഷമുള്ള ആയത്തിൽ വരുന്നുണ്ട്. അവരുടെ കഥകൾ പരിപൂർണമായി വിശാലമായിട്ട് ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരുമെന്ന് അല്ലാഹ് തന്നെ പറയാണ്. ഇതൊരു ആമുഖമാണ്. അപ്പോൾ കഹഫ് എന്നത് ആ മലയിൽ ഉണ്ടായൊരു ഗുഹയാണ് എന്നതിൽ ഏകാഭിപ്രായമാണ്, അതിലാർക്കും അഭിപ്രായ വ്യത്യാസങ്ങളില്ല. റഖീമിൻ്റെ വിഷയത്തിലാണ് പണ്ഡിതന്മാർ പലവിധ ചരിത്രങ്ങളും സൂചിപ്പിക്കുന്നത്. മഹാനായ അഴ്ഫി ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയെ തൊട്ട് റിപ്പോർട്ട് ചെയ്തത്, ഹുവ വാദിൻ കരീബുൻ മിൻ ഐല, ഐല എന്ന് പറയുന്ന നാട്ടിൽ നിന്നും അടുത്ത ഒരു താഴ്വരയാണ് റഖീം എന്ന് പറയുന്നത്. ഫലസ്തീനോട് ചേർന്നിട്ടുള്ളൊരു പ്രദേശമാണ് ഐല എന്ന് പറയുന്നത്. അതിനോട് ചേർന്ന ഒരു താഴ്വരയാണ് റഖീം എന്ന് പറയുന്നത്. ആ താഴ്വരയിൽ ഉണ്ടായിരുന്ന ഒരു ഗുഹയായിരുന്നു കഹഫ്. ഇങ്ങനെയാണ് ഒരു അഭിപ്രായം. മഹാനായ ഖല ലഹാഖ്, ലഹാഖ് എന്നിവർ പറയുന്നു, അമ്മൽ കഹഫ്, കഹഫ് എന്ന് പറഞ്ഞാൽ ഫഹുവ ഗാറുൽ വാദി, ആ താഴ്വരയിൽ ഉണ്ടായിരുന്ന ഗുഹയുടെ പേരാണ്. വറഖീം, റഖീം എന്നാലോ ഇസ്മുൽ വാദി, അത് താഴ്വരയുടെ പേരാണെന്നാണ് മറ്റൊരഭിപ്രായം. ബഹുമാനപ്പെട്ട അബ്ദുർ റസാഖ് എന്നവർ ഇക്രിമ എന്നവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്തത്, അർ റഖീം, റഖീം എന്നാൽ ബഹുമാനപ്പെട്ട ഇക്രിമ തങ്ങൾ പറയുന്നത്, കഅബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, അന്നഹൽ ഖറിയ, ഈ ഗുഹ ഏത് ഗ്രാമത്തിലാണോ ഉണ്ടായിരുന്നത് ആ ഗ്രാമത്തിൻ്റെ പേരാണ് റഖീം എന്ന് പറയുന്നു. ഖാല ഇബ്നു ജുറൈജ്, ഇബ്നു ജുറൈജ് എന്നുള്ള അഭിപ്രായത്തിൽ റഖീം, റഖീം എന്നാൽ അൽ ജബലു അല്ലദീ ഫീഹിൽ കഫ്, അതേ അഭിപ്രായമാണ്. ആ മല, ഗുഹ ഉണ്ടായിരുന്ന മലയുണ്ടല്ലോ, മലയുടെ പേരാണ് റഖീം എന്നാണ് മഹാൻ പറയുന്നത്. ഇബ്നു ഇസ്ഹാഖ് എന്നവർ ഇബ്നു അബ്ബാസിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്തത്, ദാലിക്കൽ ജബൽ അൽ ബഞ്ചലൂസ്, ആ മലയുടെ പേര് ബഞ്ചലൂസ് എന്നാണ്. ഇബ്നു ഇസ്ഹാഖിൻ്റെ അഭിപ്രായത്തിൽ മലയുടെ പേര് ബഞ്ചലൂസ് എന്നാണ്. ആ മലയുടെ താഴ്വരയുടെ പേരാണ് പിന്നെ റഖീം എന്നത്. ആ താഴ്വരയിലുള്ളതാണ് കഹഫ് എന്ന് പറയുന്ന ഗുഹ. അലി ഇബ്നു അബി ത്വൽഹ റളിയല്ലാഹു തആല അൻഹു, സയ്യിദ് ഇബ്നു ജുബൈർ എന്നവരും പറയുന്നത്, റഖീം എന്നാൽ ലൗഹും മിൻ ഹിജാറ, അതൊരു കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു സ്ലേറ്റ് പോലത്തൊരു ഒരു പലകയാണ്. കതബു ഫിഹി ഖിസ്സ അസ്ഹാബിൽ കഹഫ്, അതിൽ അസ്ഹാബുൽ കഹഫിൻ്റെ കഥകൾ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സുമ വലഊഹു അലാ ബാബിൽ കഹഫ്, പിന്നെ അതിനെന്ത് ചെയ്തു, ഗുഹയുടെ മുഖഭാഗത്ത് വാതിലിൻ്റെ ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ടുള്ള ഒരു പലക, ഒരു ഒരു ശിലകം പോലത്തൊരു സംഗതി, അതിൽ ഈ അസ്ഹാബുൽ കഹഫിൻ്റെ കഥകൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിനാണ് റഖീം എന്ന് പറയുന്നത് എന്നാണ് മഹാനായ സയ്യിദ് ഇബ്നു ജുബൈർ എന്നവരും, ജുബൈർ എന്നവരും, അലി ഇബ്നു അബി ത്വൽഹ എന്നവരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി മഹാനായ ഇബ്നു അബി ഹാത്തിം എന്നവർ അനിസുദ്ദി എന്നവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്തത്, റഖീം എന്നാൽ റുഖിമത്ത് അസ്മാഉഹും ഫി സ്വഹറ, ഈ ഗുഹയിൽ ഈ താമസിച്ച ആളുകളുടെ പേരെഴുതിയിട്ടുണ്ടായിരുന്നു. ആ പേരിനെ കതബൽ മലിക്കു ഫിഹ അസ്മാഉഹും, രാജാവ് ഇവരുടെ പേരുകൾ മാറ്റിയെഴുതുകയും, വ കതബ അന്നഹും ഹലകു ഫി സമാനി കദാ വ കദാ, ഇന്നാൽ ഇന്ന കാലത്താണ് ഈ ആളുകൾ ഈ ഗുഹയിൽ വന്നതെന്നും, ഒരു ഫി മുൽക്കി ദഖിയൂസ്, ദഖിയൂസ് രാജാവിൻ്റെ കാലത്താണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ദഖിയൂസ് രാജാവിൻ്റെ പേരും ഗുഹയിൽ താമസിച്ച ആളുകളുടെ പേരും ഇവരുടെ ചരിത്രങ്ങളൊക്കെ ഈ രാജാവ് മറ്റൊരു ഒരു ഫലകത്തിൽ എഴുതിയിട്ട്, സുമ്മ ലറബഹ ഫിസൂരിൽ മദീന, ആ നാടിൻ്റെ, ഇവർ താമസിച്ചിരുന്ന ഗുഹ ഉണ്ടായിരുന്ന നാടിൻ്റെ പിന്നെ എൻട്രിയിൽ, ബോർഡറിൽ കൊണ്ടുവന്നിട്ട് ഈ ശിലക ഇങ്ങനെ വെച്ചു, ഈ പലക ഇങ്ങനെ തൂക്കിയിട്ടു. ഫക്കാന മൻ ദഖല ഔ ഖറജ ഖറഅഹ, ആ ഗ്രാമത്തിലേക്ക് വരുന്നവരും ഗ്രാമം വിട്ടു പോകുന്നവരും കാണുകയും വായിക്കുകയും ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഒരു പലകയിൽ എഴുതിയിട്ട് ഇവരുടെ ചരിത്രം ആ നാട്ടിനെ തന്നെ അറിയിക്കുന്ന രീതിയിൽ രാജാവ് തൂക്കിയിടുകയും ചെയ്തു. അതിനെയാണ് റഖീം എന്ന് പറഞ്ഞതെന്നാണ് മഹാനായ ഇബ്നു അബി ഹാത്തിം എന്നിവരുടെ റിപ്പോർട്ട്. എന്നാൽ ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി തങ്ങൾ അവിടുത്തെ തഫ്സീറിൽ പറയുന്നത് എന്താണെന്നറിയോ, റഖീം എന്നാൽ അത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ വന്നിട്ടുള്ള അസ്ഹാബുർ റഖീം, റഖീമിൻ്റെ ആളുകൾ കുറച്ച് വേറെ ആൾക്കാരാണ്, അസ്ഹാബുൽ കഹഫുമായിട്ട് അവർക്ക് ബന്ധമില്ല. ശ്രദ്ധിക്കണം, ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി തങ്ങൾ പറയുന്നത്
ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് റഖീം എന്നാൽ താഴ്വരയുടെ അല്ലെങ്കിൽ ആ ഗ്രാമത്തിൻ്റെ അല്ലെങ്കിൽ ആ മലയുടെ അല്ലെങ്കിൽ ഇവരുടെ കഥകൾ എഴുതി വെച്ചിട്ടുള്ള ഒരു പലക പോലോത്തതിൻ്റെ പേരാണ് റഖീം എന്നാണ്. ജലാലുദ്ദീൻ സുയൂതി തങ്ങൾ അവിടുത്തെ തഫ്സീരിൽ ഈ അഭിപ്രായങ്ങൾ പറയുന്നതിൻ്റെ കൂടെ ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തുന്നു, അബ്ദുബിനു ഹമീദ് എന്നവരെ തൊട്ടും ഇബ്നുൽ മുൻദിറിനെ തൊട്ടും ഇബ്നു അബി ഹാത്തിം എന്നവരെ തൊട്ടും തൊബറാനി ഇമാമിനെ തൊട്ടും നുഅ്മാമിനെ ഇമാമിനെ തൊട്ടും ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ സുയൂതി തങ്ങൾ പറയുന്നത് അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്നവർ പരിശുദ്ധ നബി തങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്ത് യുഹദ്ദിസു അന്ന സ്വഹാബിർ റഖീം, അസ്വഹാബിർ റഖീം എന്നത് വേറെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഖുർആൻ ആയത്തിന് അർത്ഥം വെക്കുക? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അസ്ഹാബുൽ കഹഫിനെ കുറിച്ചിൻ്റെ ആ ചരിത്രം തുടങ്ങുന്നിടത്ത് പറഞ്ഞ വാക്കുകൾ അം ഹസിബ്ത അന്ന അസ്ഹാബുൽ കഹഫ്, കഹഫിൻ്റെ അസ്ഹാബും വർ റഖീം, റഖീമിൻ്റെ അസ്ഹാബും. അപ്പോൾ അസ്ഹാബുർ റഖീം ഒന്ന് വേറെ, അസ്ഹാബുൽ കഹഫ് ഒന്ന് വേറെ. ആരാണ് അസ്ഹാബുൽ കഹഫ് എന്നവർ? മഹാനായ ജലാലുദ്ദീൻ സുയൂതി തങ്ങൾ പറയാണ് ഇബ്നു ഹമീദ് എന്നവർ വബ്നുൽ മുൻദർ വബ്നു അബി ഹാത്തിം വത്തുബറാനി നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു തആല അൻഹും. നിപ്പിത്തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബുൽ കഹഫിൻ്റെ പോലോത്ത ഒരു സംഭവം, ഒരു ചരിത്രമുള്ള വിഭാഗമാണ് അസ്ഹാബുർ റഖീം എന്നവരും. ആരാണവർ? ബഹുമാനപ്പെട്ടവർ പറയാണ് പരിശുദ്ധ നബി സുരമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്ഹാബുർ റഖീം എന്ന് പറയുന്ന മറ്റൊരു വിഭാഗമുണ്ട്. അവരുടെ ചരിത്രവും എന്താണവർ? ഒരു മൂന്ന് ചെറുപ്പക്കാരുടെ ചരിത്രമാണ്, മൂന്ന് ചെറുപ്പക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചരിത്രമാണ്. അന്ന സലാസത്ത് നഫരിൻ ഫീമ സലഫ മിനൻ നാസ്, മുൻകാലക്കാരിൽ കഴിഞ്ഞുപോയൊരു മൂന്ന് വിഭാഗം ആളുകൾ. ഇൻതലഖൂ യറചാദൂന ലി അഹ്ലിഹിം, അവരുടെ കുടുംബത്തിന് ജീവിക്കാൻ വേണ്ടിയിട്ട് ആടുകളെ മറ്റും മേയിച്ചുകൊണ്ട് ഇങ്ങനെ അതിനുവേണ്ടി അവർ പുറപ്പെട്ട ആളുകളാണ്. അങ്ങനെ ഫഅഖദതുഹും സമാഹ്, അവർ പെട്ടെന്ന് മഴ പെയ്തപ്പോൾ ഫദഖലു ഗാറൻ, ഇവർ ആടുകളെ മറ്റും മേയിച്ച് ഇങ്ങനെ പോകുന്ന ആൾക്കാരായിരുന്നു. പെട്ടെന്ന് മഴ പെയ്തപ്പോൾ ഇവരൊരു ഗുഹയിലേക്ക് കയറി. ഇത് അസ്വാബഹും മത്സറിൻ ഫഅവോ ഇലിൽ ഗാർ, പെട്ടെന്ന് മഴ പെയ്തപ്പോൾ ഇവർ ഒരു ഗുഹയിലേക്ക് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി ഉള്ളിലേക്ക് പോവാൻ. ഫവഖഅ മിനൽ ജബലി ഹജറുൻ അലൽ കഹഫ്, ഇവരുള്ളിലേക്ക് ഈ മൂന്നാളുകൾ ഗുഹയുടെ ഉള്ളിലേക്ക് കയറിയപ്പോഴേക്ക് പെട്ടെന്നൊരു മലയുടെ മുകളിൽ നിന്നും ഒരു പാറ കഷ്ണം ഉരുണ്ടു വന്നിട്ട് ഗുഹാമുഖം മൂടപ്പെടുകയാണ്. فأوسد عليهم അവരുടെ മേൽ ആ ഗുഹയുടെ മുഖം മൂടപ്പെട്ടു. فقال قائل منهم, അപ്പോൾ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ പറയുകയാണ് قد وقع الحجر, കല്ല് വന്നു മൂടി, ഇനി ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റൂല. ولا يعلم مكانكم الا الله, അതുകൊണ്ട് നമുക്കിനി രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നില്ല. فدعوا الله عز وجل بأوسك اعمالكم, അതിലൊരാൾ പറയാണ് മറ്റു രണ്ടാളുകളോട് നമ്മൾ ഗുഹയിൽ പെട്ടുപോയി, ഇനി രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ചെയ്ത ഏതെങ്കിലും ഒരു നന്മ മുൻനിർത്തിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാലല്ലാതെ നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ ഇല്ലയോ എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് പ്രാർത്ഥന നിർബന്ധമാണ്. നമ്മൾ ചെയ്ത ഏതെങ്കിലും പ്രധാനപ്പെട്ട അമലിനെ മുൻനിർത്തിക്കൊണ്ട് ദുആ ചെയ്യണമെന്ന് ഒരാൾ അതിൽ പറയാണ്. തസക്കറൂ അയ്യുക്കും അമൽ അമില ഹസനാ ലഅല്ലല്ലാഹു അൻ യർഹമനാ, അല്ലാഹു റഹ്മത്ത് ചെയ്യും. അങ്ങനെയാണ് ട്ടോ, പ്രതിസന്ധിയുടെ പ്രയാസത്തിൻ്റെ ഘട്ടം വരുമ്പോൾ മുൻപ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമൽ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥന നടത്തിക്കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ടെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നമ്മൾ പറയാറുള്ളത് റവാത്തിബ് സുന്നത്തുകളൊക്കെ പതിവാക്കണം, പരിശുദ്ധ ഖുർആനിലെ ചില സൂറത്തുകൾ ഓതുന്നത് പതിവാക്കണം, ചില ദിക്റുകൾ ചൊല്ലുന്നത് പതിവാക്കണം. എന്തിനാണെന്ന് വെച്ചാൽ ഒരു പ്രയാസത്തിൻ്റെ ഘട്ടം വന്നാൽ ആ അമലിനെ മുൻനിർത്തി ചെയ്ത ദുആ ചെയ്താൽ അല്ലാഹുവിൻ്റെ അടുക്കൽ ഉത്തരം കിട്ടുമെന്നാണ്. അല്ലാഹു മിജ്അൽനാ മിൻഹും, അല്ലാഹു നമ്മളെയൊക്കെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. ഫഖാല അഹദുഹും, ഈ മൂവരിൽ ഒരാൾ നടത്തുന്ന പ്രാർത്ഥന, അയാൾ പറയുന്നത് നഅം, ശരി തന്നെയാണ്. قد عملت حسنة مرة, ഞാനൊരു നല്ല അമൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നഹു കാന ലി അമാലുൻ,
ഞാൻ ധനികനായിരുന്ന കാലം എൻ്റെ കയ്യിൽ ഒരുപാട് ആളുകൾ ജോലി ചെയ്തിരുന്നു. ഇസ്തജറതുഹും ഫീ അമലില്ലി, എനിക്ക് വേണ്ടി ഞാൻ അവരെ കൂലിക്ക് വിളിക്കുകയാണ് ചെയ്തത്. കുല്ലു റജുലിം മിൻഹും ബിഅജ്രിൻ മഅലൂം, ഓരോ ആളുകളെ കൂലിക്ക് ഞാൻ വിളിക്കുമ്പോഴും അവരോട് നിശ്ചിതമായ വേതനം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ ആളുകൾക്കും ഇത്ര ഇത്ര നൽകുമെന്ന് പറഞ്ഞു. ഫജാഅനീ റജുലുൻ സാഅത യൗമിൻ, അങ്ങനെ ഇരിക്കെ അവരവരുടെ ജോലി തുടങ്ങുന്നു. ജോലി തുടങ്ങിയ ദിവസം അതിൻ്റെ ഇടയ്ക്കൊരു ദിവസം ഒരാൾ എന്നിലേക്ക് വരുന്നു. വദാലിക ഫീ ശുത്രിൻ നഹാർ, അയാൾ വരുന്നത് ഉച്ചയുടെ ശേഷമാണ്. ഉച്ചയ്ക്ക് ശേഷം ഒരാൾ അവിചാരിതമായിട്ട് എൻ്റെ മുമ്പിൽ വരുന്നു. അയാൾ പറയുന്നു, എനിക്ക് ജോലി വേണം. ഫസ്തഅജറുതുഹു ബിഖദരിമാ ബഖിയ മിനൻ നഹാർ, അപ്പോൾ പകുതി ഉച്ചയ്ക്ക് ശേഷമുള്ള പണി ഞാൻ അയാൾക്കും കൊടുത്തു. അയാളും ജോലി ചെയ്യട്ടെ, അയാളും പ്രയാസം കൊണ്ട് വന്നതായിരിക്കുമല്ലോ. അങ്ങനെ കുല്ലു റജുലിൻ മിൻഹും നഹാറഹു കുല്ലു, എല്ലാ ആളുകൾക്കും പകൽ മുഴുവൻ പണിയുണ്ടായിരുന്നു, ഇയാൾക്ക് മാത്രം ഉച്ചയ്ക്ക് ശേഷമേ പണിയുണ്ടായിരുന്നുള്ളൂ, കാരണം അയാൾ വന്നത് ആ സമയത്താണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഫക്കാല റജുലു മിനുഹും, രാവിലെ മുതൽ ജോലി തുടങ്ങിയ ജോലിക്കാരിൽ ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, യുഅ്തി ഹാദാ മിസ്ലമാ യുഅ്തീനി വലം യഅമൽ ഇല്ലാ നിസ്ഫനഹാരി, നിങ്ങൾ ഇയാൾക്ക് ഞങ്ങൾ ചെയ്തതുപോലോത്ത ജോലിയുടെ കൂലി കൊടുക്കുന്നുണ്ടോ? അയാൾ പകുതിക്ക് ശേഷം വന്നതല്ലേ, നിസ്ഫു നഹാർ, പകുതി ഉച്ചയ്ക്ക് ശേഷം വന്ന ആൾക്കും നിങ്ങൾ രാവിലെ എടുത്താക്കുള്ള കൂലി കൊടുക്കുന്നുണ്ടല്ലോ, ആ പണി ചെയ്തത് മോശമായിപ്പോയി. ഫക്കുൽത്തുലഹു, പക്ഷെ ഞാൻ ആ അങ്ങനെ എന്നോട് പറഞ്ഞ ആ ജോലിക്കാരനോട് പറഞ്ഞു, ഇന്നില അബ്ഹസുക ഷൈഅം മിൻ ഷർത്തിക, നിങ്ങളുടെ വിഹിതത്തിനൊന്നും കുറക്കൂല, നിങ്ങൾക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കൂലി നിങ്ങൾക്ക് ഞാൻ തരും. വഇന്നമാ ഹുവ മാലീ അഹ്കുമു ഫീഹി ബിമാ ശിഉതു, സമ്പത്ത് എൻ്റെതാണ്, ഞാൻ ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള ആളുകൾക്ക് മുഴുവൻ കൂലി കൊടുക്കും, ചിലപ്പോൾ പണി എടുക്കാതെ തന്നെ കൊടുക്കും. എൻ്റെ സമ്പത്ത് എനിക്ക് എന്ത് ഇഷ്ടമുള്ള പോലെ പിന്നെ ഉപയോഗിക്കാമല്ലോ, നിങ്ങൾക്ക് തരുന്നതിൽ എന്തെങ്കിലും കുറയുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. പക്ഷെ ആ മറുപടി അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇപ്പൊ ഖലീബ, അയാൾ ദേഷ്യം പിടിച്ചു, വച്ചറക്കാജറ, എൻ്റെ കൂലി അയാൾ വാങ്ങിയില്ല, അയാൾ പോയി കളഞ്ഞു. فَلَمَّا رَأَيْتُ ذَلِكَ عَزَلْتُ حَقَّهُ فِي جَانِبِ الْبَيْتِ مَا شَاءَ اللَّهُ, അയാളുടെ കൂലി ഞാൻ പിന്നെ എന്ത് ചെയ്തു, എൻ്റെ ഒരു കുറച്ച് മാറിയുള്ള ഒരു സമ്പത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു, അയാളുടെ കൂലി ഞാൻ മാറ്റിവെച്ചു. ثم مر ببعض ذلك بكر, അയാളുടെ സമ്പത്തിനെ ഞാനൊരു കച്ചവടത്തിലേക്ക് ഇടുകയും അതിങ്ങനെ വികസിച്ച് പരിപോഷിപ്പിക്കപ്പെട്ടിട്ട് ഒരുപാട് പശുക്കളും ആടുകളും ഒട്ടകങ്ങളും ഒക്കെ അയാൾക്ക് ഇങ്ങനെ ഉണ്ടായി, ഇങ്ങനെ മാറി. ഒരുപാട് കാലത്തിന് ശേഷം മർറബിർ റജുലു ബഅദ ഹീനിൻ വഹുവ ഷൈഖുൻ ളഈഫ്, പ്രായമൊക്കെയായി അവശനായിട്ട് ഒരു മനുഷ്യൻ എൻ്റെ മുമ്പിൽ ഒരുപാട് കാലത്തിന് ശേഷം വരികയാണ്. എനിക്കയാളെ മനസ്സിലായില്ല, ഇത് ആരാണ് ഇയാൾ? ഹക്കൻ, അയാൾ പറഞ്ഞു, എൻ്റെ അടുക്കൽ വന്നിട്ട് ഒരു വയസ്സായൊരു വന്ധ്യ ഒരു വൃദ്ധനായ രൂപത്തിലുള്ള ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ അടുക്കൽ എനിക്ക് കൂലിയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഫലം അത് കുറു ഹത്ത അറഫനി ദാലി, പറഞ്ഞു അങ്ങനെ ഞാൻ ഓർക്കുന്നില്ലല്ലോ. അപ്പോഴാണ് ആ മനുഷ്യൻ പറഞ്ഞത്, അന്ന് ഇങ്ങനെയൊക്കെ സംഭവം നടന്നപ്പോൾ കൂലി വാങ്ങാതെ ഞാൻ പോയി, ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ, അതുകൊണ്ട് അതെൻ്റെ അവകാശമാണ്, എനിക്ക് വേണം. ഫക്കുൽത്തു ലഹു, ഞാൻ പറഞ്ഞു, നഅം, ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. فعرضت عليه ما قد خرج الله من ذلك الفصيل من البقر, ഞാൻ അയാൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്തു, ഈ കാണുന്ന ഒട്ടകങ്ങളും പശുക്കൾ ആടുകളും ഒക്കെ നിങ്ങളുടെ. അയാൾ പറയുന്നു, യാ അബ്ദല്ലാഹ് ലാ തസ്ഖറു ബി ഇല്ലാ തതസദ്ദഖ് അലിയ ഫഅഅ്തിനി ഹഖി, അല്ലാഹുവിന്റെ അടിമയെ എന്നെ കളിയാക്കരുതേ, പരിഹസിക്കരുതേ, നിങ്ങൾ ദാനമായിട്ട് തരുന്നതൊന്നും എനിക്ക് വേണ്ട, എൻ്റെ അവകാശമായ കൂലി മാത്രം മതി. ഞാൻ പറയുന്നു, വല്ലാഹിമാ അസ്ഖറു മിൻക, ഞാൻ നിങ്ങളെ പരിഹസിച്ചതൊന്നുമല്ല, ഇതൊക്കെ നിങ്ങളുടെ കൂലി തന്നെയാണ്. ഇന്ന ഹദാ ലഹഖുക, ഇതൊക്കെ നിന്റെ ഹക്ക് തന്നെയെന്ന് പറഞ്ഞ മനുഷ്യന് ഞാൻ കൊടുത്തു, ബോധ്യപ്പെടുത്തി കൊടുത്തു. ഫദഫഅതുഹു ഇലൈ, അതൊക്കെ അയാൾക്ക് കൊടുത്തു. ഇത് ഞാൻ ചെയ്തത് അല്ലാഹുമ്മ ഇൻ കുന്ത തഅലമു അന്നി ഖദ് കുന്തു സ്വാദിഖൻ വ അന്നി ഫഅൽതു ദാലിക ലിവജ്ഹിക, അല്ലാഹുവേ നിനക്കറിയാം ഞാൻ ഇതൊക്കെ ചെയ്തത്, ഈ പരിപോഷിപ്പിക്കപ്പെട്ട മുതല് പോലും അയാൾക്ക് കൊടുത്തത് നിന്റെ വജ്ഹ് കാംക്ഷിച്ചുകൊണ്ടാണെങ്കിൽ, ഫഫ്രിജ് അന്നാ ഹാദൽ ഹജർ, ഞങ്ങളുടെ ഗുഹാമുഖത്ത് മൂടപ്പെട്ട ഈ കൈ കല്ലിനെ പാറയെ നീ നീക്കി തരണേ റബ്ബേ. ഫൻസദ അഹത്താർ ഔ ലൗ ലൗ,
ഒരു പ്രകാശം കടക്കുന്ന മാറിൽ, പ്രകാശം കടക്കുന്ന രീതിയിൽ അല്പം കല്ലങ്ങോട്ടേക്ക് നേറി നീങ്ങി എന്നാണ്. കണ്ടോ, കുറച്ച് കല്ലങ്ങോട്ടേക്ക് നീങ്ങി. ഇപ്പോ രണ്ടാമത്തെ ആള് നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ്. രണ്ടാമത്തെ ആള് നടത്തുന്നത് ഫഖാല ലാഹർ, മറ്റേ ആള് നടച്ചാണ്. അല്ലാഹുമ്മ അല്ലാഹുവേ, ഇൻ കുൻത തഅലമു അന്നഹു കാന ലി ഇബ്നതു അമ്മിൻ, എൻ്റെ അമ്മിൻ്റെ അമ്മാവൻ്റെ ഒരു മകൾ എനിക്കുണ്ടായിരുന്നു. മിൻ അഹബ്ബിൻ നാസി ഇലയ്യ, എനിക്ക് അവളോട് വല്ലാത്ത സ്നേഹമുണ്ടായിരുന്നു. വ ഇന്നി റാവത്തുഹാ അൻ നഫ്സിഹാ, എനിക്ക് അവളെ ഒന്ന് ശാരീരികമായിട്ട് ബന്ധപ്പെടാനും വലിയ ആഗ്രഹമുണ്ടായിരുന്നു. നാട് മുഴുവൻ വല്ലാതെ ക്ഷാമം വന്നു. ജനങ്ങളെല്ലാം ജനങ്ങളെല്ലാം ശിദ്ധത്തിലായപ്പോ ഇവൾ എൻ്റെ അടുക്കൽ വന്നു, എനിക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞപ്പോ, നിന്റെ ശരീരം നൽകുന്നുവെങ്കിൽ നിനക്കും കുടുംബത്തിനും വേണ്ടുന്നതെല്ലാം നൽകാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുകയും അത് ചെയ്തിട്ട് ആ പെണ്ണ് വിസമ്മതം പ്രകടിപ്പിക്കുകയും അങ്ങനെ ഗത്യന്തരമില്ലാതെ അവൾ സമ്മതിച്ചു. ഫത്വലബുത്തുഹാ ഹത്താ ഖദർതു, ഞാൻ എനിക്ക് അവളോട് ചെയ്യാനുള്ളതൊക്കെ ആവേശത്തോടെ ഫഅതൈതുഹാ ബിഹാ, ഞാൻ അവളുടെ അടുക്കിലേക്ക് ചെല്ലുകയും ഫലമ്മാ കഅത്തു ബൈന റിജ്ലൈഹാ, ഞാൻ അവളുടെ രണ്ട് കാലുകൾക്കിടയിൽ ഇരിക്കുകയും ചെയ്തപ്പോ കാലത്ത് ആ പെണ്ണ് പറഞ്ഞു, ഇത്തഖില്ല, അല്ലാഹനെ സൂക്ഷിക്കണേ, എന്റെ കന്യകത്വം അല്ലാഹുവിന്റെ മാർഗത്തിലല്ലാതെ നിങ്ങൾ നശിപ്പിക്കരുതേ, അല്ലാഹു കാണുന്നുണ്ടെന്ന് പേടി വേണേ. ഇവളത് പറഞ്ഞപ്പോ എനിക്ക് പേടി വന്നു. ഫഖുംതു, ഞാൻ പെട്ടെന്ന് എണീച്ചു. വചറക്കുൽ ദീനാറ, അവൾക്ക് വേണ്ടി കൊണ്ടുവന്ന ദീനാറുകളൊക്കെ ഞാൻ അവിടെ ഉപേക്ഷിച്ചു. فَإِن كُنْتَ تَعْلَمُ أَنِّي قَدْ فَعَلْتُ ذَلِكَ مِنْ خَشْيَتِكَ, അല്ലാഹുവേ, ഞാനിത് ചെയ്തത് നിന്നെ പേടിച്ചുകൊണ്ടാണെന്ന് നിനക്കറിയാം, അതുകൊണ്ട് ഫഫറിജ് അന്നാ, ഞങ്ങളെ തൊട്ട് നീ ഇതൊന്ന് കുറച്ച് നീക്കിത്തരണേ റബ്ബേ. ഈ ഒരു പാറക്കെട്ട് ഫൻസുദ, അതല്പം നീങ്ങി എന്നാണ്, കുറച്ചും കൂടെ നീങ്ങി. പക്ഷെ ഇനി ഒരാൾക്ക് പുറത്ത് കിടക്കാൻ മാത്രം അതായില്ല, അങ്ങനെ അത് കുറച്ച് നീങ്ങി, പക്ഷെ മുഴുവനായിട്ടും പുറത്തു കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനെ മൂന്നാമത്തെ ആൾ നടത്തുന്ന പ്രാർത്ഥന, മൂന്നാമത്തെ ആൾ പറയാണ്, ഖദ് അമിൽതു ഹസനതൻ മറ, ഞാനും ഒരു അമൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണത്? كان لي ابوان شيخان كبيران, പ്രായമായ വാപ്പയുണ്ട് ഉമ്മയുണ്ട്. കദുബലഹുമൽ കിബർ, അവർക്ക് വല്ലാതെ വയസ്സായിട്ടുണ്ട്. വകാനത്തി ലീ ഗനമുൻ, എനിക്കാണെങ്കിൽ ഒരുപാട് ആട്ടിൻ പറ്റങ്ങളുമുണ്ട്. വകുൻസു അർആഹ, ഞാൻ അതിനെ മേയ്ക്കാൻ രാവിലെ പുറപ്പെടാറുമുണ്ട്. വഅഖ്തലിഫു ഫീമാ ബൈന ഗനമി വബൈന അബവയ്യ, ഉത്അഇമുഹുമ വഉശ്ബിഉഹുമ വഅർജിഉ ഇലാ ഗനമി. فلما كان ذات يوم اصابني غوص شديد فحبسني, ഇനി കാടുകളുണ്ട്, ഞാൻ ഇതിനെ മേച്ച് നടക്കാറുമാണ്. അങ്ങനെ ഇതിനെ മേച്ച് രാവിലെ പുറപ്പെട്ട് വൈകുന്നേരം തിരിച്ചെത്തിയാൽ വൈകുന്നേരമാണ് ഞാൻ ഇതിനെ കറക്കുക. പാല് കറന്നെടുത്താൽ ആദ്യം കൊടുക്കുക എൻ്റെ വാപ്പാക്കുമ്മാക്കുമാണ്. അവർക്ക് കൊടുത്തതിൻ്റെ ശേഷമാണ് ഞാൻ എൻ്റെ മക്കൾക്ക് അതിൽ നിന്നും പാല് കൊടുക്കാറുള്ളൂ. എൻ്റെ ഭാര്യക്കും കുട്ടികൾക്കൊക്കെ പാല് കൊടുക്കണമെങ്കിൽ ആദ്യം ഞാൻ എൻ്റെ വാപ്പാക്കുമ്മാക്കും പാല് കൊടുക്കണം, അതിനുശേഷം ഞാനത് ബാക്കിയുള്ളവർക്ക് കൊടുക്കാറുള്ളൂ. അബ്തഅതു അലൈഹിമാ ലൈലൻ, ഒരു ദിവസം അവിടെ എത്താൻ ഞാൻ വൈകിപ്പോയി, വീട്ടിൽ തിരിച്ചെത്താൻ വൈകിപ്പോയി. മഴ കാരണം ഞാൻ അല്പം വൈകിയിട്ടാണ് വീട്ടിൽ തിരിച്ചെത്തിയത്. അങ്ങനെ ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ വഖദ് റഖദ, വാപ്പയും ഉമ്മയൊക്കെ കിടന്നിട്ടുണ്ട്. വഅഹ്ലി വഅയാലി യതലാഗൗന മിനൽ ജൂഉ, ഭാര്യയും മക്കളും വിശപ്പിനാൽ പ്രയാസപ്പെടുന്നുമുണ്ട്. ഫകുൻതു ലാസ്കീഹിം ഹത്താ യശ്റബ അബവായ, കാത്തിരുന്ന് കാണാതായപ്പോ വാപ്പയും ഉമ്മയും കിടന്നുറങ്ങുകയും മക്കളും ഭാര്യയും പ്രതീക്ഷിച്ചിരിക്കുകയും ചെയ്തിട്ടു പോലും വാപ്പയും ഉമ്മയും പാല് കുടിക്കാതെ ഞാൻ ഒരാൾക്കും നൽകില്ലെന്ന് പറഞ്ഞിട്ട് فكنت لاسقيهم حتى يشرب ابوايا وكرهت ان ادعهما فيستكنا لشربتهما
പ്രഭാതമാകുന്നത് വരെ, ഉറങ്ങുന്ന വാപ്പയുമ്മയും എഴുന്നേൽക്കുന്നത് വരെ പാൽ പാത്രവും കൈകളിൽ പിടിച്ചു ഞാൻ ഉമ്മയുടെ വാപ്പയുടെ ചാരത്ത് തന്നെ ഇരുന്നു. അങ്ങനെ അവരെഴുന്നേറ്റ സമയത്താണ് റബ്ബേ ഞാൻ അവർക്ക് പാല് കൊടുക്കുകയും കുടിപ്പിക്കുകയും അതിൻ്റെ ശേഷമാണ് എൻ്റെ ഭാര്യക്കും മക്കൾക്കും പാല് കൊടുത്തത്. അല്ലാഹുമ്മ ഇൻ കുൻത തഅലമു, അല്ലാഹുവേ നിനക്കിതറിയാമന്നി ഫഅൽതു ദാലിക മിൻ ഖശിയതിക്, നിന്നെ പേടിച്ചിട്ട് റബ്ബേ ചെയ്തത്, നിന്നെ പേടിച്ചത് കൊണ്ടാണ് റബ്ബേ ചെയ്തത്. ഫഫറിജ് അന്നാ, ഞങ്ങളെ തൊട്ട് നീ ഈ ഒരു പ്രയാസത്തിനെ, ഈ ഒരു പാറക്കെട്ടിനെ നീക്കി തരണേ റബ്ബേ എന്ന് ദുആ ചെയ്തു. ഫഫറജല്ലാഹു അൻഹും ഫഖറജു, മൂന്നാമത്തെ ആൾ ഈ ദുആയിലൂടെ ചെയ്യലോടും കൂടെ പാറക്കഷ്ണം മുഴുവനായിട്ട് മാറുകയും മൂവരും രക്ഷപ്പെടുകയും ചെയ്തു. ഇത് ഹദീസിൽ വന്നിട്ടുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ നുഅ്മാനുബ്നു ബഷീർ എന്നവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൻ്റെ ഭാഗമാണ്. ഇതാണ് അസ്ഹാബുർ റഖീം എന്ന് പറയുന്നവർ. ഇങ്ങനെ രണ്ടഭിപ്രായമാണ്. ഇനിയാണ് ശേഷമുള്ള ആയത്തിലാണ് പരിശുദ്ധ അസ്ഹാബുൽ കഹഫിൻ്റെ ചരിത്രം പറയുന്നത്. പക്ഷേ അല്ലാ അവരെക്കുറിച്ചുള്ള ചരിത്രങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇതൊക്കെ പഠിക്കലും മനസ്സിലാക്കലും വലിയ തൗഫീഖായിട്ട് കണക്കാക്കണം. അല്ലാഹു നമുക്കൊക്കെ അത് നിലനിർത്തി തരട്ടെ. പരിശുദ്ധ ഖുർആൻ ഇതൊക്കെ വളരെ കുറഞ്ഞ അറിവാൻ മഹാരഥന്മാരായ മുഫസ്സിരീങ്ങളും മുഹദ്ദിസീങ്ങളൊക്കെ എഴുതി വെച്ചത് വായിച്ചെടുക്കാനെന്ന് നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. ഇതൊന്നും മിനന്തിയല്ല, ഞാൻ എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ ഗവേഷണങ്ങളുമല്ല, ഇതൊക്കെ മഹാരഥന്മാർ എഴുതി വെച്ചതിൻ്റെ ഒരു വിവർത്തനം എന്നതുപോലെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അല്ലാഹു കബൂലാക്കട്ടെ. മിനിങ്ങളെ കേൾക്കാൻ മനസ്സ് കൊടുക്കുന്നവർ, കാത്തിരിക്കുന്നവർ ഒരുപാട് ആളുകളുണ്ട്, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുമുണ്ട്. അല്ലാഹു സർവർക്കും സദാ നന്മ പ്രദാനം ചെയ്യട്ടെ. നമ്മളൊക്കെയും അല്ലാഹുവിൻ്റെ പൊരുത്തപ്പെടുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പരിപാടിയിൽ പ്രത്യേകം പ്രത്യേകം ദുആ ചെയ്യാനേൽപ്പിക്കുന്ന ഒരുപാട് ആളുകൾ, വീടുപണി നടത്തുന്നവരായിക്കൊണ്ട് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ദുആ ചെയ്യാൻ ഏൽപ്പിക്കുന്നവർ, ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുന്നവരുണ്ട്. ഇൻഷാ അല്ലാ അല്ലാഹു സർവർക്കും എല്ലാറ്റിൽ നിന്നും മോചനം തന്ന് ഖൈർ പ്രദാനം ചെയ്യട്ടെ. മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹുവേ സ്വാലിഹായ സന്താനങ്ങൾ നൽകണേ റബ്ബേ. ഈ പരിശുദ്ധ ഖുർആനിൻ്റെ വർക്കത്ത് കൊണ്ട് ഇത് കേൾക്കുന്നവരെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർ ജോലി ആവശ്യാർത്ഥം ദുആ ചെയ്യാൻ ഏൽപ്പിക്കുന്നവരുണ്ട്. അല്ലാഹുവേ നീ ജോലി നൽകണേ റഹ്മാനെ. അല്ലാഹുവേ വീടുപണി തുടങ്ങിയവരത് പൂർത്തിയാകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവെ ഞങ്ങളിങ്ങനെ ദുആ ചെയ്യുമ്പോൾ ഇത് കേൾക്കുന്നവരെ നൂറുകണക്കിന് പല ദിക്കിലുള്ള പിന്നെ ആമീനുകളുണ്ട്, സ്വാലിഹായ മുഅ്മിനീങ്ങളുണ്ട്. നീ അവർക്കൊക്കെയും ഖൈറ് സദാ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവെ രോഗം കൊണ്ട് പല രീതിയിലുള്ള രോഗങ്ങളാണ്. പ്രായമായവർ, ഉമ്മമാർ, വാപ്പമാർ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, അല്ലാഹുവേ ശിഫ നൽകണേ റഹ്മാനെ, ശിഫ നൽകണേ റഹ്മാനെ. പരിശുദ്ധ ഖുർആൻ കൊണ്ട്, സൂറത്തുൽ കഹഫിൻ്റെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നീ സന്തോഷവും സമാധാനവും മരണം വരെ നിലനിർത്തണേ റഹ്മാനെ. അല്ലാഹുവേ വിദേശത്തുള്ള സഹോദരന്മാർ ദുആ ചെയ്യാൻ ഏൽപ്പിക്കുന്നു. നീ അവർക്ക് നീ ഖൈർ പ്രദാനം ചെയ്യണേ റഹ്മാനെ. പ്രയാസങ്ങളേതും ഇല്ലാതെ കുടുംബത്തിൽ അണിയാനും അണഞ്ഞു ചേരാനും സന്തോഷത്തോടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാനും നീ തൗഫീഖ് നൽകണേ റഹ്മാൻ. അപകട മരണങ്ങളെ തൊട്ട് നീ ഞങ്ങളെ സലാമത്തിലാക്കണേ. അല്ലാ അല്ലാഹുവേ ഈ പരിശുദ്ധ ദിവസങ്ങളിൽ, പരിശുദ്ധ മാസങ്ങളിൽ, പരിശുദ്ധ സമയങ്ങളെയൊക്കെ മനസ്സിലാക്കാനും ഖുർആനുകളെ സൂറത്തുകളൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. സല്ലു അലൻ നബിയിൽ മുസ്തഫൽ മുഖ്താരി മുഹമ്മദിൻ വആലി. اللهم صل على رسولك سيدنا محمد وعلى آل رسولك سيدنا ومولانا محمد وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.